ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഡെയിലി മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ് വന്നത്. പിന്നെ ഈ വ്ളോഗ് എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ചയാണെങ്കിൽ ഈ വ്ളോഗിന് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഉച്ചക്കേക്ക് എൻ്റെ ബ്രദർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഫിഷ് ബിരിയാണിയും ചെമ്മീൻ ഫ്രൈയും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുള്ള പരിപാടികളിലാണ്. പിന്നെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നതും ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നതും ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചാൽ ഇഷ്ടം പോലെ ബിരിയാണി വെക്കുന്നതും ഒക്കെ കിട്ടും. അപ്പോൾ ഞാനോട് ഇനി ബിരിയാണി ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ കുക്കിംഗ് ഒന്നും വലിയതായിട്ട് കാണിക്കുന്നില്ല, ഫുൾ തിരക്കായിരുന്നു. പിന്നെ ഫോണും പിടിച്ച് അധികം കളിച്ചാൽ ഇതിൻ്റെ കുക്കിംഗ് വേറെ വയ്ക്കുമ്പോൾ, വീഡിയോ എടുക്കൽ വേറെ വയ്ക്കുമ്പോൾ അത് ശരിയാവില്ല. പിന്നെ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ അതിലേക്കായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് പണി പാടി കിട്ടും. അതുകൊണ്ട് വീഡിയോസ് ഒന്നും കുക്ക് ചെയ്യുന്ന സമയത്ത് വലിങ്ങനെ വലിയ രീതിയിലൊന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ. അങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഫിഷും മസാല പുരട്ടാൻ നിന്നു. ഫിഷൊക്കെ പുരട്ടി മസാലയൊക്കെ പിടിച്ച് നിന്നാലല്ലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഫിഷൊക്കെ പെട്ടെന്ന് തന്നെ മസാല തേച്ച് റെഡിയാക്കി വെച്ചു. അപ്പം ഞാനിതാക്കണം. എനിക്കിന്ന് ഉച്ചക്കേക്ക് റെഡിയാക്കാനുള്ള ബിരിയാണീൻ്റെതും ചെമ്മീൻ ഫ്രൈഡേയും എല്ലാ സാധനങ്ങളും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പോവാണെങ്കിൽ എൻ്റെ സൈഡിലെ എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ പലതും മിസ്സായി പോവുക, പല കാര്യങ്ങൾ പറ്റിയത് കൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുക്കാമെന്നൊക്കെ അറിയില്ല. എനിക്ക് വലിയ റിസ്ക് തന്നെ കേട്ടോ. ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയാലല്ലേ നമുക്ക് പിന്നെ ആകെ കൺഫ്യൂഷൻ ആവുക. അപ്പോൾ ഞാനിത് അവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം. ഞാൻ ആദ്യം ഫിഷ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ബിരിയാണി ഉണ്ടാക്കാനും മസാലയൊക്കെ ഉണ്ടാക്കണേ മുന്നേ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ചിക്കനാണെങ്കിലും ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചാലല്ലേ നമുക്ക് മസാല റെഡിയാകുമ്പോൾ അതുകൂടി ഇടാൻ പറ്റും. പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ ഇതാ നമ്മളെ ബിരിയാണിക്കുള്ള റൈസും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചു. ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാണ്. മറ്റൊരു സ്റ്റോവിൽ മസാല റെഡിയാക്കി കൊണ്ട് വെക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് പെട്ടെന്ന് പുതിയ പരിപാടിയായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചാൽ നമുക്ക് പെട്ടെന്നെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. കാരണം ഒരു സാധനം ഇങ്ങനെ സ്റ്റോവിൽ വെച്ച ശേഷം അല്ലാതെ ഞാനത് കട്ട് ചെയ്തില്ലല്ലോ വെച്ചാൽ അതിന് പോകേണ്ട ആവശ്യമില്ല, ഒക്കെ റെഡിയാക്കി വെക്കാം. അങ്ങനെ ഇതാ ഇവിടെ ബിരിയാണി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്ത അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മസാലയിൽ ഇടാത്ത ഫിഷ് മാറ്റി വെച്ചിരുന്നു. കുട്ടികൾക്കൊന്നും അധികം മസാലയിൽ ഇട്ട് ഇഷ്ടമാവില്ലല്ലോ. അപ്പോൾ ആ ഫിഷ് ഫ്രൈ ചെയ്ത അതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുളക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഓർത്തത് പായസം അവനിഷ്ടമാണല്ലോ, അപ്പം ഞാനൊന്ന് പായസം വെക്കാം. അവനും ആദ്യം വന്ന ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് പായസം വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ വേറെ പലതും ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് പായസമല്ല നമുക്ക് പിന്നെ വെക്കാൻ കാരണം മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അവന് പായസം ഉണ്ടാക്കി കൊടുക്കാൻ കരുതി. ഡാഡിന്റെ അടുത്ത് പോയിട്ട് ആലനു വായിട്ട് അടി ഉണ്ടാക്കാനല്ലേ? പിന്നെ എന്തിനാ മാമി പോണ്? ജമ്പിങ് ചെയ്തു ഇവിടുന്ന് ചെയ്തു മാമി പോനല്ലേ മോനി അല്ലേ? ഇതൊക്കെ ആരാണ് ഇവിടെ മെസ്സാക്കിയിട്ട്? ഒന്നായിട്ട് ടോയ്സ് വാരി വലിച്ചിട്ട് ആരാണ്? ആമി ഷണി മോനൊന്ന് ക്ലീൻ ചെയ്യോ. ഫ്രണ്ട് വരും, ഇന്ന് അങ്കിള് വരുന്നുണ്ട്. അങ്കിള് വരുന്നുണ്ട്. ആമി ക്ലീൻ ചെയ്യോ. വാട്ടറായോ? ഓ സാരല്ല കേട്ടോ. മോന് ക്ലീൻ ചെയ്ത് തരുമോ? മമ്മിക്ക് ഹെൽപ്പ് ചെയ്യോ? നോ. അതെന്താണ്? ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ. മോന് മമ്മിക്ക് ക്ലീൻ ചെയ്ത് തരുമോ? ഗുഡ് ബൈ. അങ്ങനെ ജസ്റ്റ് അമിഷുമായിട്ടുള്ള ഒരു അടിപിടി കഴിഞ്ഞു. അങ്ങനെ അമിഷിനെയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്തു. രണ്ടാളെയും കുളിപ്പിച്ച് അവരെ കാര്യങ്ങളൊക്കെ കഴിച്ച് അവരെ റെഡിയാക്കി കൊണ്ടുവന്നു.
ഇനി പിന്നെ അവരെ കുറച്ച് കളികൾ തന്നെയാണ്. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, കിച്ചണത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി അവരെ കൂടെ കുറച്ച് നേരം കളിക്കലാണ് പണി. രണ്ടാളും ഓടി കളിച്ച് ചാടി കളിക്കുകയാണ്. ഞാൻ രാവിലെ ക്ലീൻ ചെയ്തിട്ട് ബെഡിൻ്റെ അവസ്ഥ ഇപ്പം കണ്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന അവരെ കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമൊന്നും അയലൻ കണ്ടിട്ടില്ലായിരുന്നു, പിന്നെ പെട്ടെന്നാണ് അയലൻ എന്നെ ഫോണും പിടിച്ച് നിൽക്കുന്നത് കണ്ട്. അങ്ങനെ കളിയും കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾക്ക് എൻ്റെ ബ്രദറൊക്കെ വന്നു, കാക്കയും വന്നു. അങ്ങനെ പള്ളി പിന്നെ ജുമാ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പിന്നെ ഒരു ബഹളം തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ചോറൊക്കെ തിന്നാനിരുന്നു. പിന്നെ ചോറൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. അവനവൻ്റെ ഫോണിൽ എന്തൊക്കെ കളിച്ചോണ്ടൊക്കെ, ഞാനിപ്പുറത്ത് സൈഡിൽ നിന്ന് അവനെയും മക്കളെയും വീഡിയോ എടുത്തോണ്ടൊക്കെ, അതൊക്കെ ആയിരുന്നു പിന്നത്തെ പരിപാടി. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്ക് 3 നാളെയും കളിയൊക്കെ കഴിഞ്ഞ് 3 നാളും നന്നായിട്ട് ഉറങ്ങാം കേട്ടോ. ഇനി എനിക്ക് കുറച്ച് പണിയുണ്ട് കിച്ചണിൽ, അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ഇവിടെ വലിയ 3 നാൾ ഉറങ്ങുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഇക്കാക്ക് ഉറങ്ങുന്നുണ്ട്, ഞാൻ മാത്രം ഉറങ്ങിയില്ല ഇന്ന്. ഇനി എനിക്ക് കിച്ചണിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ പോന്നു. അപ്പോൾ ഇതാ വൈകുന്നേരമായിട്ടുണ്ട്, എല്ലാവരും നല്ല ഉറക്കമാണ്. ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഫോണും പിടിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ റൂമിന് പുറത്തൊക്കെ കാണുന്ന വ്യൂ. ഞാനിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ്, സെക്കൻഡാണോ തേർഡാണോ, തേർഡ് ഫ്ലോറിലാണ് കേട്ടോ, 0 അടക്കാണേ പറഞ്ഞ്. ആ തേർഡ് ഫ്ലോറിന്ന് കാണുന്ന വ്യൂ ആണിത്. അപ്പോൾ അവനായി നെറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവനോട് ചായ വേണമെന്ന് വെച്ചപ്പോൾ ചായ വേണ്ട, പായസമല്ലേ, പായസം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ എടുത്ത് കുടിക്കുകയാണ് പായസം. നമ്മളടുത്തോട്ട് പോകുന്ന ആവശ്യമില്ല, അവൻ്റെയൊക്കെ വീടല്ലേ അല്ലേ. പായസം കുടിച്ചിട്ട് പായസം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇക്കാക്കിയും കുടിച്ചിട്ടോ. പിന്നെ പായസത്തിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാട്ടോ ഞാൻ. അപ്പം ഞങ്ങൾ പായസം കുടിയൊക്കെ കഴിഞ്ഞ് ബാക്കി എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇഷാസില കഴിഞ്ഞ സമയത്താണ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. ഇത് ഞങ്ങളെ കമ്പനീൻ്റെ വണ്ടിയാണ്, ലാൻഡ് ലൈൻ ലോജിസ്റ്റിക് സൊല്യൂഷൻ. അപ്പോൾ അലനെ ആ മെഷീനൊക്കെ അവൻ വണ്ടിയുടെ ഫ്രണ്ടിലിരുത്തി ഞാൻ കളിപ്പിക്കുകയാണ്. അവന് വണ്ടിയായിട്ടായിരുന്നു ഇന്ന് ഉച്ചക്ക് വന്നത്. അപ്പോൾ ഇനി തിരിച്ച് അവൻ റൂമിലേക്ക് പോയി. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വണ്ടിയിലേക്ക് ഇറങ്ങുക, അത് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ചെയ്യും. ചിലപ്പോൾ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് തോന്നും ഇക്കാക്കൊക്കെ എനിക്കത് ഇവിടെ ഇരുന്ന് ബോറടിക്കാം, നമ്മളൊന്ന് പുറത്ത് പോകാൻ തോന്നുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകും. അതിന്ന ദിവസമൊന്നുമില്ല കേട്ടോ, ഏത് ദിവസവും പോകും. നമ്മളെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ നമ്മൾ പുറത്ത് പോകുന്നത്. അപ്പോൾ ഞാൻ മക്കളെയും കുട്ടീനെയും ഞങ്ങളെ വണ്ടിയിലേക്ക് പോവുകയാണ്. Thank you.
അപ്പം ഞങ്ങൾ ബാക്കത്തെ നവൻ വരുന്നുണ്ട്. ഇനി ഞങ്ങളിപ്പോൾ ഒരു സിഗ്നലിലെത്തും. ആ സിഗ്നലിന് റൈറ്റ് ലെഫ്റ്റിലേക്ക് അവൻ പോവും, അവൻ്റെ റൂമൊക്കെ അങ്ങോട്ടാണ്. ഞങ്ങൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഞങ്ങൾ ഓപ്പോസിറ്റായിട്ട് തന്നെ അവനുണ്ട്, അവൻ അങ്ങോട്ട് പോകാൻ ആ ട്രാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.